50 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം, 30 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴ. ഫെയ്ജലിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് തെക്കൻ ദക്ഷിണേന്ത്യ, തെക്കൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ. 500-ലധികം ആളുകൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നിരവധി ആളുകളുടെ 50-ലധികം വീടുകൾ പൂർണ്ണമായും മുങ്ങിയ നിലയിൽ കാണപ്പെടുന്നു. രക്ഷകരായി സൈന്യം മാത്രമാണ് അവശേഷിക്കുന്നത്. മഴയുടെ ഈ വലിയ പെയ്ത്തിൽ 5 റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്ത് പശ്ചിമഘട്ടത്തിലടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. വളരെ ഭീതിജനകമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലയിലും ഇല്ല എങ്കിൽ പോലും പത്തനംതിട്ടയടക്കം, പിന്നീട് വടക്കോട്ടുള്ള ജില്ലകളിലടക്കം കനത്ത മഴ തന്നെയാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് മൂലം ഇപ്പോൾ ഉണ്ടാകുന്നത്. ചുഴലിക്കാറ്റിൻ്റെ മഴക്കെടുതി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 9-ലധികം ജീവനാണ് കവർന്നെടുത്തത്. 24 മണിക്കൂറിനിടയിൽ December 1 50 സെന്റിമീറ്ററോളം മഴ ഒരു മേഖലയിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം മഴ ലഭിക്കുന്നത് പോലും ഇതാദ്യമായിട്ടാണ്. പ്രധാനപ്പെട്ട ബസ് ഡിപ്പോകളടക്കം 100-ലധികം വീടുകളടക്കം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കാറുകളൊക്കെ ഒഴുകി നടക്കുന്നതും ഇരുചക്രവാഹനങ്ങളൊക്കെ തലകീഴായി കിടക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ദുരന്തത്തിൻ്റെ പല ചിത്രങ്ങൾ, പല ദൃശ്യങ്ങൾ ഇങ്ങനെ മനുഷ്യ മനസ്സിനെ അലട്ടുന്ന രീതിയിലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും പ്രളയത്തിൽ മുങ്ങിയ പുതുച്ചേരിയെ കരകയറ്റാൻ വേണ്ടി സൈന്യവും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 100-ലധികം ആളുകളെ ഇതിനോടകം തന്നെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുതുച്ചേരിയിലെ എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റിയിരിക്കുന്നുവെന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. 50 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം വിഴുപ്പുറത്ത് സംഭവിച്ചു. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ മേൽനോട്ടത്തിൽ അവിടെ രക്ഷാപ്രവർത്തനവും ഏകോപിക്കുന്നുണ്ട്. തമിഴ്നാടിൻ്റെ മുകളിൽ ഫെയ്ഞ്ചലിൻ്റെ ശക്തി ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ഏറെ ആശ്വാസകരമായി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. പക്ഷേ ഇനി ഫെയ്ഞ്ചൽ യാത്ര ചെയ്യുന്നത് വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിലൂടെ തന്നെയാണ്. ന്യൂനമർദ്ദമായി ഇന്ന് രാത്രിയോടുകൂടി അറബിക്കടലിലേക്ക് പ്രവേശിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരടക്കമുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൂടെ തന്നെയായിരിക്കും ഫെയ്ഞ്ചൽ കടന്നുപോകുന്നത്. 4153 ബോട്ടുകളാണ് തീരത്തേക്കായി അയച്ചിരിക്കുന്നത്. 2229 ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നു. ചെന്നൈയിലെ പ്രശസ്തമായ മറീന ബീച്ചിലും മഹാബലിപുരം ബീച്ചിലുമൊക്കെ ആളുകൾക്ക് പ്രവേശനം നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ബാരിക്കേഡുകൾ നിറച്ചുവെച്ചിരിക്കുന്നു. 20 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഈ പെരുമഴയിൽ കേരളത്തിൽ ഏറ്റവും അധികം മുങ്ങിയിരിക്കുന്നത് പത്തനംതിട്ടയും കോട്ടയവുമാണ്. ഈ ജില്ലയിലെ ചിലയിടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററിലധികം മഴ പെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ടയിലെ ചെറുകുളഞ്ഞിയിലാണ് ഏറ്റവും അധികം മഴ കിട്ടിയത്, 248 മില്ലിമീറ്റർ. അതുകൂടാതെ വയല, അത്തിക്കയം, പാമ്പാടി, മതിലകം, തവളപ്പാറ, കൊടുങ്ങല്ലൂർ, കോട്ടയം എന്നീ മേഖലകളിലും 180 മില്ലിമീറ്ററിന് മുകളിൽ, 250 മില്ലിമീറ്ററിനടുത്തായി മഴ ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.